ഞാനിന്നൊരു യാത്രയിലാണ്, ഇങ്ങോട്ടാന്നല്ലേ? പതിയെ വഴിയെ കാണാട്ടോ. ഓക്കെ, നമ്മളിന്നൊരു സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞില്ലേ നിങ്ങളോട്? ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. ഇത് ഞാൻ പഠിച്ച സ്കൂളും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന സ്കൂളും എൻ്റെ മകളും എൻ്റെ മകനും പഠിക്കുന്ന സ്കൂളുമാണ്. ഇതാണ് എൻ്റെ പേരാണ് ക്രൈസ്റ്റ് സ്കൂൾ. ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ സർക്കാരിൻ്റെ സമ്മാനം മേടിക്കാൻ. നോക്കട്ടെ എന്തൊക്കെയാണ്. ഉപ്പ്, മുളക് പൊടി, ചെറുപയർ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആട്ട, പഞ്ചസാര, കടല, ചെറുപയറും പരിപ്പ്, അരി, ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ സർക്കാരിൻ്റെ വക പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ഇത് തികച്ചും ഫ്രീ ആണ്. ഇനി സ്കൂളിലെ പുസ്തകങ്ങളും ഇതും തികച്ചും ഫ്രീ. ഒറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ, സർക്കാർ സ്കൂളിൽ കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ നമ്മളെ പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സർക്കാർ നൽകിയ ഒരു കിറ്റാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് എല്ലാവിധ വികസനവും നമ്മുടെ കുട്ടികളുടെ മാനസികമായതും കലാപരമായും കായികപരമായ എല്ലാവിധ വികസനങ്ങൾക്കും വേണ്ട പാഠ്യപദ്ധതികളാണ്, കരിക്കുലമാണ് നമ്മുടെ സർക്കാർ നമ്മുടെ കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അവർക്ക് കളിച്ചും ചിരിച്ചും ആസ്വദിച്ച് പഠിക്കാനുള്ള അവസരമാണ്. വെറും പാഠപുസ്തകം മാത്രമല്ല, കമ്പ്യൂട്ടർ മേഖലകളിലും അവരുടെ എല്ലാ കഴിവുകളും പുറത്തു കൊണ്ടുവരാനുള്ള നല്ലൊരു മേഖലയാണ് നമ്മുടെ പൊതുവിദ്യാലയം. അപ്പം നമ്മൾ നമ്മുടെ കുട്ടികളെ അവരെ അവരുടെ ഇഷ്ടത്തിന് ചിരിച്ച് കളിച്ച് അവരുടെ കലകളെ അവരുടെ ശീലങ്ങളെ ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസം. അവരുടെ നമ്മുടെ സ്വന്തം കുട്ടികളെ അവരുടെ വികാസത്തിന് വേണ്ടി ഉതകുന്ന കരിക്കുലത്തിന് വേണ്ടി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക. ഇനി നമ്മുടെ കുട്ടികളെ നമ്മുടെ സ്കൂളുകളിലേക്ക് വിട്ടിട്ട്, പൊതുവിദ്യാലയങ്ങളിൽ വിട്ടിട്ട് അവർക്ക് നിങ്ങൾ വിചാരിക്കുന്ന ഒന്നും നേടാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം നിങ്ങളെ അവരെ അവിടുന്ന് കൊണ്ടുപോകാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങൾ അവിടെ വിടാതെ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് കുട്ടികളെ മാറ്റരുത്. നിങ്ങൾ അറിഞ്ഞ് എന്താണ് പൊതുവിദ്യാഭ്യാസം എന്നും എന്താണ് കേരള സർക്കാരിൻ്റെ എന്തൊക്കെയാണ് കുട്ടികൾക്ക് ലഭിക്കുന്നത് എന്നും അവരുടെ കരിക്കുലം എന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളുടെ കുട്ടികളെ തീർച്ചയായും നമ്മുടെ അടുത്തുള്ള ഒരു പൊതുവിദ്യാലയത്തിൽ വിട്ട് പഠിപ്പിക്കുക. അവരവരുടെ കൂട്ടുകാരോടൊപ്പം അവരുടെ നാട്ടിലെ അവരുടെ സ്വന്തം അയൽക്കാരോടൊപ്പം കളിച്ച് ചിരിച്ച് വളരട്ടെ. അവരെ അവരുടെ വഴിക്ക് വിടുക. അവരെ അല്ലാതെ ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് അവരെ മടുപ്പിച്ച് പഠിത്തം എന്നുള്ളത് വെറുപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, സീ ടുമാറോ.